സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന നിർദ്ദേശമായി റിസർവ് ബാങ്ക് ബാങ്ക് എന്ന പേര് ഉപയോഗിക്കരുത് എന്ന് ആവർത്തിക്കുന്നതിനൊപ്പം നിക്ഷേപം സ്വീകരിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി വിഷയത്തിൽ ദക്ഷിണേന്ത്യയിലെ മറ്റ് സഹകരണ വകുപ്പ് മന്ത്രിമാരുമായി കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് നീങ്ങുമെന്നും മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് പ്രതികരിച്ചു സംസ്ഥാനത്തെ 1625 പ്രാഥമിക സഹകരണ ബാങ്കുകളുടെയും 15000 ഓളം വരുന്ന സഹകരണ സംഘങ്ങളുടെയും പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ് RBI ഇടപെടൽ ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ ഭേദഗതി അനുസരിച്ചാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഉത്തരവ് റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഇല്ലാത്ത സഹകരണ സംഘങ്ങൾ ബാങ്ക് ബാങ്കിംഗ് ബാങ്കർ എന്നിങ്ങനെ പേരിനൊപ്പം ചേർക്കാൻ പാടില്ലെന്ന് വിലക്കിയിട്ടുണ്ടെന്ന് ഉത്തരവിൽ പറയുന്നു 2020 സെപ്റ്റംബർ 29 ഈ നിയമം നിലവിൽ വന്നെങ്കിലും കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവ് കേരളത്തിൽ സഹകരണ ബാങ്കുകളിൽ ബാങ്കിംഗ് പ്രവർത്തനം മാത്രമല്ല നടത്തുന്നതെന്നും സഹകരണ ബാങ്കുകൾ കേരളത്തിലെ ജനങ്ങളുടെ അത്താണിയാണെന്നും വിഷയത്തിൽ ആലോചിച്ച് മുന്നോട്ട് നീങ്ങുമെന്നും മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് പ്രതികരിച്ചു കേരളത്തിലെ കോർപ്പറേറ്റീവ് സെക്ടർ ബാങ്കിംഗ് ബിസിനസ് മാത്രമല്ല കൃഷിക്കാരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെ വളം വിത്ത് അതോടെ കീടനാശിനി പിന്നീട് മെഡിക്കൽ സ്റ്റോറുകൾ ലാബറട്ടറികൾ ഇങ്ങനെ നാനാതരത്തിൽ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ എന്തെല്ലാം ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട സങ്കേതമായി സർവീസ് സഹകരണ ബാങ്കുകൾ മാറിയിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും അത്തരത്തിലുള്ള നിലയില്ല അപ്പോൾ കേരളത്തിലെ ഈ സവിശേഷ സാഹചര്യം ഞങ്ങൾ നേരത്തെ തന്നെ റിസർവ് ബാങ്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കൂടുതലായി കാര്യങ്ങൾ റിസർവ് ബാങ്കിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും സഹകരണ മേഖലയ്ക്ക് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്നതിനാൽ ഈ ഉത്തരവ് നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കാനാണ് സാധ്യത കൈരളി ന്യൂസ് കോട്ടയം